പഴയന്നൂരിൽ മിച്ചഭൂമി കയ്യേറി ക്വാറി മാഫിയ ഖനനം നടത്തുന്നതായി പരാതി. പഴയന്നൂർ പറക്കുളം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറി ക്രഷർ യൂണിറ്റിനെതിരെയാണ് കടുത്ത നിയമലംഘനം നടത്തുന്നതായി പരാതി ഉയരുന്നത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് പറക്കുളം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറി ക്രഷർ യൂണിറ്റാണ് സർക്കാർ പാവപ്പെട്ടവർക്കായി പതിച്ചു നൽകിയ മിച്ചഭൂമി കയ്യേറി ഖനന പ്രവൃത്തികൾ നടത്തുന്നത്. പഴയന്നൂർ വടക്കേത്ര നായാടി കോളനിയിലെ ചാത്തന് 20 സെന്റ് മിച്ചഭൂമി വർഷങ്ങൾക്ക് മുൻപേ സംസ്ഥാന സർക്കാർ പതിച്ചു നൽകിയതാണ്. ചാത്തന്റെ മരണശേഷം മകൻ രാധാകൃഷ്ണൻ ഇവിടെ കൃഷിയും മറ്റും ചെയ്തു വരികയായിരുന്നു. പിന്നീട് ഒരിക്കൽ ചെന്ന് നോക്കുമ്പോഴാണ് ക്വാറി ഉടമ തന്റെ സ്ഥലം കയ്യേറിയതായി മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതിയെ തുടർന്ന് താലൂക്ക് സർവേയറെത്തി രാധാകൃഷ്ണനെ സ്ഥലം അളന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ സർവേയർ അളന്നുകൊടുത്തത് ക്വാറിക്കാരുടെ കൈവശ ഭൂമിയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത രാധാകൃഷ്ണനെതിരെ ക്വാറിക്കാരുടെ സ്ഥലം കയ്യേറിയതായി കള്ള പരാതി കൊടുക്കുകയും ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുൾപ്പെടെ ക്വാറി മാഫിയയ്ക്ക് അനുകൂലമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഇത് കലക്ടർ അടുത്ത് ഒരു പരാതി കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തു. പിന്നെ നമ്മുടെ പട്ടികജാതി വികസന മന്ത്രി രാധാകൃഷ്ണൻ സാർക്ക് ഞങ്ങൾ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. ആ സാറ് അങ്ങനെ റവന്യൂ മന്ത്രിക്ക് ഞാൻ ഈ പരാതി അയക്കാം, അദ്ദേഹം അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു പറഞ്ഞിട്ട് റവന്യൂ മന്ത്രിക്ക് കൊടുത്തു. റവന്യൂ മന്ത്രി അത് കലക്ടർ ഓഫീസിലേക്ക് അയച്ചു, പറഞ്ഞു വേണ്ട നടപടികൾ കലക്ടറുടെ ഓഫീസിൽ നിന്നും ജിയോളജി വകുപ്പിലേക്ക് വിട്ടു. ജിയോളജി വകുപ്പിൽ പോയിട്ട് ഞങ്ങൾ ഇതിന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ഈ ക്രഷർ ബന്ധപ്പെട്ടത് ഇത് ആരുടെ പേരിലാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. അപ്പോൾ അവര് ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ ഞങ്ങൾ പഴയന്നൊരു ഒരു ഏത് ദിവസമാണെന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഈ സാറുമാര് ജിയോളജി വകുപ്പിൽ നിന്നും പഴയന്നൂര് ഈ ക്രഷറിൽ അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങളിവിടെ നിങ്ങൾ എവിടെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അങ്ങനെ കൂലിപ്പണിക്കാരനോ പണിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഫാക്റ്റ് ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു. വീണ്ടും ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഏതാ ഫാക്ടറി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇന്ന ആളിനാലും മുനീർ സാറിൻ്റെ ഫാക്ടറിയാണ്, അതിലെ പേര് പ്രസ്റ്റേജ് ആണെന്ന് അറിഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞു സാറേ അത് ഞങ്ങൾക്ക് വേണം, അതൊന്ന് പേപ്പറിൽ എഴുതി തരുക ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു പേപ്പറിലൊന്നും എഴുതി തരാൻ പറ്റില്ല, പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ സാറാണ് ഞങ്ങൾക്ക് ഈ പേരും ഈ ക്രഷറിന്റെ പേരും ഈ മുനീർ സാറിന്റെ പേരും പറഞ്ഞു തന്നു. ഇവരുടെ തന്നെ ക്രഷർ യൂണിറ്റിന് വേണ്ടി ആഴത്തിൽ കുഴിയെടുത്ത മണ്ണ് പഴയന്നൂരിലെ 6-ാം വാർഡ് മേപ്പാടത്ത് പറമ്പിലെ ജനവാസ മേഖലയ്ക്ക് സമീപം നിക്ഷേപിച്ച് ഗുരുതര പ്രശ്നം സൃഷ്ടിച്ചതിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അടുത്തിടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.